നീങ്ങു പോനാ, അവിടെ ആരാ വൈദ്യരെടുത്ത്? അവിടെ ഡോക്ടറും നഴ്സുമാരൊക്കെ ഇല്ലേ? നീ എന്താ ഇങ്ങനെ കണ്ണിച്ചോറല്ല സംസാരിക്കുന്നേ? വൈദ്യ അവിടെ തലയും വാലും ഇല്ലാതെ കിടക്കുമ്പോ നിനക്കിങ്ങനെ എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നേ? വേദയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് വെച്ച് മരിക്കാൻ പറ്റൂ? അങ്ങനെ ചോദിക്കുന്നില്ലേ, ഇവളുടെ പരവേശം കണ്ടാ തോന്നും വേദ ഇവളുടെ സ്വന്തം ചേച്ചിയാണെന്ന്. വേദയുടെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത ടെൻഷനാ ഇവൾക്ക്. അത് പിന്നെ ഇല്ലാതിരിക്കോ, എന്റെ ഫ്രണ്ടാ വേദ. മനസ്സുകൊണ്ട് നീലിന്റെ ഭാര്യ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചവള് ആ വേദയാ ഇപ്പൊ ഇവൻ കാരണം മനസ്സിന് സമനില തെറ്റി കിടക്കുന്നത്. വേദ ജീവിതത്തിൽ ആകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ, നീലിനെ സ്നേഹിച്ചു. ഇവൻ കൊടുത്ത സ്വപ്നങ്ങൾ മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചു. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർക്ക സങ്കടം താങ്ങാൻ പറ്റാതെ വരുമ്പോ ഭ്രാന്ത് വരിക. ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടായിരിക്കും നിനക്കത് വരാത്തത്. ചുമ്മാ തമാശക്കല്ലേ നീ തിരിച്ചു വന്നത്? ഒട്ടും ശരിയായില്ല. ഇന്ന് രാത്രി കൂടെ ഉണ്ടാവണമെന്ന് വേദ നിന്നോട് കാലു പിടിച്ച് പറഞ്ഞതല്ലേ? നിനക്ക് കേൾക്കായിരുന്നു. തെറ്റായിപ്പോയി, നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ക്രൂരിയാ നീ, ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. വേദ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇവിടെ ഇരുന്ന് ആരും സൂയിക്കണ്ട. അവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട, അറിയാലോ അവളുടെ സ്വഭാവം. അല്ല, ഇനി ആരെന്തു പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. വേദയ്ക്ക് അസുഖം വന്ന സ്ഥിതിക്ക് ആ അധ്യായം അവസാനിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എനിക്കറിയില്ല ഗിരി, ഒന്നും എനിക്കറിയില്ല. വന്നില്ലേ ആള്? ഇല്ലെന്നേ, മുക്കാ മണിക്കൂറായി കാത്തിരിക്കുന്നു. അതൊരു സുഖമുള്ള ഏർപ്പാടല്ലേ ഈ കാത്തുനിൽപ്പ്? ആ, ഒരു തരത്തിൽ അങ്ങനെയൊക്കെ തന്നെയാ, എന്നാലും ടെൻഷനാ. എന്തിനാ? എനിക്കൊരു എതിരാളി ഉണ്ടല്ലോ. എത്തി, ഞാൻ രോഗിയാവട്ടെ. കൊള്ളാം, നല്ല അഭിനയം. ജീവിച്ചു പോട്ടെ ഡോക്ടറെ. നീല് വൈകുന്നു എന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ കയറ് പൊട്ടിക്കാൻ തുടങ്ങായിരുന്നു. ഞാൻ സ്വർഗത്തിൽ കട്ടുറുമ്പ് ആവുന്നില്ല. കാര്യോൺ, സ്വർഗത്തില് കട്ടുറുമ്പുണ്ടോ? സ്വർഗത്തില് കട്ടുറുമ്പുണ്ടോ നീൽ? എനിക്കറിയില്ല, ഞാൻ ഇതുവരെ സ്വർഗത്തിൽ പോയിട്ടില്ല. ഗുഡ് ആൻസർ. എന്നാലേ കട്ടുറുമ്പുണ്ട്, ഞാൻ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. സ്വർഗം എങ്ങനെ ഇരിക്കാന്ന് അറിയാമോ? ലുലുമോളില്ലേ, ഏതാണ്ട് അതുപോലെ ഇരിക്കും. രാവിലെ മരുന്ന് കഴിച്ചില്ലല്ലേ? ഇല്ല, ഡോക്ടർ പറഞ്ഞു ഇനി രാവിലെ കഴിക്കണ്ട, രാത്രി മാത്രം മതിയെന്ന്. ഇല്ല, ഡോക്ടർ പറഞ്ഞു ഇനി രാവിലെ കഴിക്കണ്ട, രാത്രി മാത്രം മതിയെന്ന്. അല്ല നീൽ, ശരിക്കും ഞാനെന്തിനാ മരുന്ന് കഴിക്കുന്നത്? എനിക്കതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പ ഇല്ല, നാളെ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാ ഇപ്പൊ മരുന്ന് കഴിക്കുന്നത്. നീലും മരുന്ന് കഴിക്കാറുണ്ടോ? പിന്നല്ലാതെ. നീലിന് എന്താ അസുഖം? ഭ്രാന്ത്. ഭ്രാന്തോ? അതെ, എന്റെ മണ്ടത്തരങ്ങൾ കാരണം വന്നുപെട്ട അസുഖ. സഹിക്കാതെ പറ്റുമോ? കഷ്ടം,
സാരമില്ലാട്ടോ, എല്ലാം മാറും. അതാണ് പ്രതീക്ഷ. ഡോക്ടറോട് പറയണോ ചികിത്സിക്കാൻ? വേണ്ട. അതെ, വേണ്ട. ഞാൻ കൂടെ ഉള്ളപ്പോ ചികിത്സ ഇടുന്ന ആവശ്യമില്ലല്ലോ. അതെ. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊന്ന് പുറത്തു പോയാലോ? അത് വേണ്ട. വേണം. ഇതിനകത്ത് തന്നെ അടച്ചു പൂട്ടിരുന്ന ഒരു സുഖമില്ല. നീല് കൂടെ ഉണ്ടെങ്കി നല്ല രസാ. വാ നീൽ, എന്റെ കൂടെ അല്ലേ. അതാ പ്രശ്നം. എന്താ പറഞ്ഞത്? അത് നല്ലതാണെന്ന് പറയായിരുന്നു. ഞാൻ കേട്ടത് വേറെയാ. സാരമില്ല, എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ഒരിക്കലുമല്ല, മിസ്റ്റേക്ക് എന്റെ. ഞാനേ തെറ്റുകളുടെ രാജകുമാരനാ, പ്രിൻസ് ഓഫ് മിസ്റ്റേക്സ്. നല്ല പ്രയോഗം, പ്രിൻസ് ഓഫ് മിസ്റ്റേക്സ്. മിസ്റ്റേക്ക് വേണ്ട, പ്രിൻസ്. ഞാൻ പ്രിൻസസ്, രാജകുമാരന് രാജകുമാരി. കൊള്ളല്ലേ? പിന്നെ നല്ല രസമല്ലേ. എന്നാ വാ, വാ. എത്ര നാളായിന്നറിയോ ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടന്നിട്ട്? നീലില്ലായിരുന്നെങ്കിൽ എനിക്കതിന് സാധിക്കില്ലായിരുന്നു. എന്നും ഞാൻ ഉണ്ടാവണമെന്നില്ലല്ലോ. അതെന്താ, നീൽ എന്നെ വിട്ട് പോവാൻ പോവാണോ? ഞാനതിന് സമ്മതിക്കില്ല. നീലിനെ എനിക്ക് വേണം എപ്പോഴും. അത് അതിമോഹമല്ലേ വേദ? എനിക്ക് എന്റേതായ ഒരു ജീവിതം ഉണ്ടെന്ന് പറയാൻ വരുമായിരിക്കും. നീൽ, നീലിനെ മാത്രം സ്വപ്നം കണ്ട് കഴിയുന്ന ഒരാളാ ഞാൻ. നീലില്ലാത്തൊരു നിമിഷത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പലതവണ പറഞ്ഞ കാര്യമാ വേദ പിന്നെയും പിന്നെയും പറയുന്നത്. പറയിപ്പിക്കുന്നതല്ലേ. ഒരു കാര്യം ചെയ്യ, എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ, ഒരിക്കലും എന്നെ വിട്ടു പോവില്ലാന്ന് ചെയ്യ, അല്ലെങ്കിൽ ഞാൻ പിണങ്ങും. വേദ പ്ലീസ്, നമുക്കിടയിൽ ഇങ്ങനെയുള്ള തമാശകളൊന്നും വേണ്ട. തമാശകളോ? അത് ശരി, നമ്മുടെ ബന്ധം തമാശയാണല്ലേ. ഞാനായിരിക്കും ബഫൂൺ. പറ്റിക്കാണല്ലേ എന്നെ. ഞാനപ്പോ തനിച്ച് ഒറ്റയ്ക്ക്, ഒറ്റയ്ക്ക് വേണം, ഒറ്റയ്ക്ക്, ഒറ്റയ്ക്കാവുന്നതാ നല്ലത്. വേദയോ? ഏത് വേദ? ആരാ നിങ്ങള്? ഞാൻ നീല. വേദ പേടിക്കണം, ഞാൻ ഒരിക്കലും വേദ വിട്ട് പോവില്ല. സത്യം ചെയ്യണമെന്നല്ലേ പറഞ്ഞത്, ചെയ്യാം. ഒരിക്കലും തനിച്ചാക്കി പോവില്ല, പോരെ. സത്യമാണല്ലോ. സത്യം എന്നാ അത് പറ. സത്യം. ഗുഡ് ബൈ. എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. വേദയെ കണ്ടുവന്നതിന് ശേഷം ഒരു ഉത്സാഹവും ഇല്ല. അവളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാണോ സങ്കടം? അതല്ല സ്വാതി, ഞാൻ ഇന്ന് നിന്നോടൊരു തെറ്റ് ചെയ്തു.
എന്ത് തെറ്റ്? വേദ പേടിക്കണ്ട, ഞാൻ ഒരിക്കലും വേദ വിട്ട് പോവില്ല. സത്യം ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? ചെയ്യാം. ഒരിക്കലും തനിച്ചാക്കി പോവില്ല. പോരെ. സത്യമാണല്ലോ. സത്യം. എനിക്ക് വേണമെങ്കിൽ നിന്നോടത് പറയാതിരിക്കായിരുന്നു. അങ്ങനെ ചെയ്താൽ അത് അതെൻ്റെ ക്യാരക്ടറിനെ ബാധിക്കും. എന്തോ ഒരു വലിയ അപരാധം ചെയ്തെന്ന തോന്നലോടെ പിന്നെ എനിക്ക് നിൻ്റെ മുമ്പിൽ പെരുമാറാൻ പറ്റും. അതുകൊണ്ടാ ഇപ്പം ഇത് നിന്നോട് പറഞ്ഞത്. കേട്ടപ്പോൾ നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഇല്ല, പകരം സ്നേഹമാ തോന്നുന്നത്. പക്ഷെ വേദയ്ക്ക് കൊടുത്ത ഉറപ്പ് അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ പറഞ്ഞ? അല്ല, ആ നേരത്ത് എന്നിൽ നിന്ന് അങ്ങനെ ഒരു ഉറപ്പാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. പറയാതിരുന്ന അവൾക്ക് നോവും. അതുകൊണ്ടാണ് ഞാൻ. അല്ലാതെ അപ്പൊ വീണ്ടും അവളെ കബളിപ്പിക്കുകയാണോ ചെയ്തത്? അങ്ങനെ ചോദിച്ചാ ശരിയാണ്, കബളിപ്പിച്ചു. പക്ഷേ അത് അത് നിനക്ക് വേണ്ടിയ സ്വാതി. നിന്റെ സ്ഥാനത്തിപ്പോ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഏത് പെണ്ണും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാചകം. പക്ഷെ ഇപ്പൊ അതെനിക്ക് കേൾക്കുമ്പോ പേടിയാ തോന്നുന്നത്. അതെന്തായി തീരുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പേടി ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരുന്നുണ്ട്. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ഏട്ടനെ വിശ്വാസമാണ്. പക്ഷെ വേദ, വേദേ മാത്രമല്ല എന്നെ എനിക്കിപ്പോ പേടിയാ. ഞാൻ കാരണം ആരും വേദനിക്കാൻ പാടില്ല. ആ സ്വഭാവം, ആ തോന്നല്, അതെനിക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കുന്ന മനസ്സിൽ നിന്ന് ആരോ പറയുന്നത് പോലെ. ഞാൻ എന്ത് ചെയ്യണം? നീ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം. വേദ സങ്കടപ്പെടരുത്, അവളുടെ അസുഖം മാറണം. പക്ഷെ അത് ഇല്ല, എനിക്ക് ഏട്ടനെ വിശ്വാസം. ഏട്ടൻ എന്നെ വിഷമിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. തെറ്റായ തീരുമാനങ്ങളുടെ ഇരയാണ് ഞാൻ. പലപ്പോഴും എൻ്റെ മനസാക്ഷിയാണ് എന്നെ ചതിച്ചിട്ടുള്ളത്. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ വാശികൾ. ഇനിയൊരു തെറ്റ് സംഭവിക്കാൻ ഞാൻ നിന്നു കൊടുക്കില്ല. എൻ്റെ ശരിയിപ്പോ നീയാ. ആ ശരി അസ്വസ്ഥമാക്കുന്നതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല, ചെയ്യില്ല. നമ്മൾ എന്ത് തീരുമാനിച്ചാലും വിധി മറ്റൊന്നാണെങ്കിൽ അങ്ങനെ ആവാതിരിക്കട്ടെ. ഇക്കാര്യത്തിലെങ്കിലും മതി, ഇത് മതി, ഇത് വെച്ച് വേണം ഇനി കളിക്കാൻ. എന്റെ നീലേട്ടാ, നീലേട്ടനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീലേട്ടൻ എന്റെ ശ്വാസമാണ്, മഴയാണ്, പുഴയാണ്. എങ്ങനെയുണ്ട്? വീണിരിക്കും നീല്. അതൊന്നും വേണ്ട. ഛേ, തല്ലിപ്പുള്ളി. ഇംഗ്ലീഷ് പഠിപ്പിച്ചാലോ? വേണ്ട. എങ്കി വേണ്ട. ഇതൊന്നുമില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് സത്യം ചെയ്യിക്കാൻ പറ്റിയല്ലോ. അത് മതി. അത് പോരാ. ആ സത്യം ചെയ്യലില് ഒരാത്മാർത്ഥത ഉണ്ടായിരുന്നില്ല ഗൗരി. ഞാൻ നിർബന്ധിച്ചപ്പോ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി നീല് ചെയ്തെന്നേ ഉള്ളൂ.
ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു നീലിനെ അല്ല. പിന്നെ നീലിന്റെ ഉള്ളിൽ ഇപ്പോഴും സ്വാതിയാണ്. അവൾ പോണം മുഴുവനായിട്ട്. എന്നാലേ എന്റെ ശ്രമം വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ. സ്വാതി മുഴുവനായിട്ട് പോവാൻ കുറച്ച് പാടാ, തടി കൂടുതലല്ലേ. എന്റെ വേദയെ നമുക്ക് ഇത്രയെങ്കിലും എത്തിക്കാൻ പറ്റിയല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് തന്നെ വലിയ നേട്ടമായിട്ടാ എനിക്ക് തോന്നുന്നേ. ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. വേറൊരു പെണ്ണിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളെ എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് അങ്ങനെ ഒരു നീലിനെ വേണ്ട. കയ്യിൽ കിട്ടിയാൽ നീലിനെ വേദയുടാക്കി മാറ്റാനുള്ള വിദ്യയൊക്കെ അറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നിഷേധിച്ചാലും നീലിന്റെ ഉള്ളിൽ വേദയോടുള്ള പഴയ സ്നേഹം ഉണ്ടാവും. അതിങ്ങനെ ചാരം മൂടി കിടക്കുക. ഇപ്പൊ സ്വാതിയാണ് ആ ചാരം. അത് മറെ കനല് തെളിയും, വേദ തെളിയും. എന്തോ എനിക്കറിയില്ല. ഈ ആത്മവിശ്വാസ കുറവ് ആദ്യം മാറ്റേണ്ടത്. ഇത് ആത്മവിശ്വാസക്കുറവല്ല. ഈ ഇഷ്ടം, അടുപ്പം, ഒരുമിച്ചുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരുതരം ഫീലല്ലേ? ഫീലിന് ഇമോഷൻ വേണ്ടേ? നീലിന് അതില്ല. എന്നൊരു കാര്യം ചെയ്യ്, എല്ലാം നമുക്ക് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം വേദ മനസ്സിലാക്കണം. ഒരു കാലത്ത് വേദയെ എങ്ങനെയാണോ നീല് സ്നേഹിച്ചത്, അതിന്റെ പത്തരട്ടിയാ അവനിപ്പോ സ്വാതി സ്നേഹിക്കുന്നത്. ഒന്നൊന്നര ദിവസം കൊണ്ടുണ്ടായ മാറ്റമല്ല അതെന്ന് അറിയാലോ. സ്വാതി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാ. അറിയാം. സ്വാതിയെ പോലൊരു പെണ്ണിന് അങ്ങനെ സാധിക്കുമെങ്കിൽ വേദിക്ക് എന്തുകൊണ്ട് പറ്റില്ല? വെറുത്തിരുന്ന ഒരാളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്തുകൾ മുളപ്പിക്കാൻ സ്വാതിക്ക് കഴിഞ്ഞു. വേദ സ്വാതിയല്ല, നീലിന്റെ കാമുകിയ. സ്വാതിക്ക് കഴിഞ്ഞത് വേദിക്ക് ഈസി ആയിട്ട് പറ്റും. എന്തോ ഭാഗ്യം കൊണ്ടാ ഭ്രാന്തെന്ന കുബുദ്ധി വേദയ്ക്ക് തോന്നിയതും ആ കെണിയിൽ വന്ന് അവരൊക്കെ വീണതും. ഇനിയൊരല്പം കൂടി ക്ഷമ കാണിച്ചാ വേദയ്ക്ക് ജയിക്കാം. ഇത്തവണ ജയിച്ചാ അത് അവസാനത്തെ ജയമായിരിക്കും. ശരിയാവുമായിരിക്കും അല്ലേ? ശരിയാവുമായിരിക്കും എന്നല്ല, ശരിയാവും. എന്റെ ഊഹം തെറ്റിയില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ നീലും സ്വാതിയും തമ്മിൽ പിരിയും. ആ പിരിയലിന് സ്വാതി തന്നെയായിരിക്കും മുൻകൈ എടുക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ ബന്ധം പിരിക്കൽ അത്ര എളുപ്പമല്ല. എളുപ്പമായിരിക്കും, അവർ പിരിയും. വേദ കണ്ടോ, സമാധാനായിട്ടിരിക്കും. നമ്മൾ എന്താണോ നടക്കരുതെന്ന് ആഗ്രഹിച്ചത് അതാ ഇപ്പൊ നടക്കാൻ പോകുന്നത്. വേദയ്ക്ക് നീലില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാതായിട്ടുണ്ട്. ഇങ്ങനെ പോയാ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം നമുക്ക് നമ്മുടെ മോളെ രക്ഷപ്പെടുത്താം, അതല്ലേ പ്രധാനം. അമ്മയ്ക്ക് ഇപ്പോഴും പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. വേദയെ രക്ഷപ്പെടുത്തണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത്, രക്ഷപ്പെടുത്തണം. പക്ഷെ അവനെ ഉപയോഗിച്ചാവുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ ചെന്ന് അവന്റെ കാല് പിടിച്ചത്. പ്രശ്നം അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയാ. നീലിന് നീലിന്റേതായ തിരക്കുകളുണ്ടാവും. ഏതു നേരവും അവളോടൊപ്പം വന്നിരിക്കാൻ പറ്റൂ. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ചിന്തിക്കുന്നത് വേദയുടെ ഭാവിയാ. നാളെ അവളീ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട വീണ്ടും നീലിനെ വേണമെന്ന് ആവശ്യപ്പെടുമെന്ന് നിങ്ങൾ രണ്ടാളും പേടിക്കുന്നുണ്ട്. അതൊരു വെറും പേടിയല്ല, അതിലേക്ക് തന്നെയാ കാര്യങ്ങൾ നീങ്ങുന്നത്. പണ്ടായിരുന്നെങ്കിൽ നീല് വേദയുടെ കൂടെ നിൽക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. അയാൾക്ക് സ്വാതിയെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല ഇനി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രശ്നം വഷളാവരുതെന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു വെച്ചാ ഞങ്ങൾ ഈ പറയുന്നത്. കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പാ, പിന്നെ അതിന്ന് ഊരാനാ പാട്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല.
അതിന്റെ അപകടം അറിയാം. പക്ഷേ ഇതല്ലാതെ വേറെ എന്ത് വഴിയാ നമ്മുടെ മുമ്പിലുള്ളത്? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. അതിന്റെ അപകടം അറിയാം. പക്ഷേ ഇതല്ലാതെ വേറെ എന്ത് വഴിയാ നമ്മുടെ മുമ്പിലുള്ളത്? മരുന്നുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല, എന്റെ പ്രാർത്ഥന കൊണ്ടും പ്രയോജനം ഉണ്ടായില്ല. അവനല്ലേ എന്റെ മോൾക്ക് ഇത്തിരി ആശ്വാസം കൊടുത്തത്? ആ ആശ്വാസം കൊണ്ടല്ലേ അവളിപ്പോ പഴയതിൽ നിന്നൊക്കെ ഭേദമായത്? ആദ്യം അവളൊന്ന് ശരിയാവട്ടെ. ശരിയാവുമ്പോ പതുക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. എനിക്ക് തോന്നുന്നില്ല അതിന് പറ്റുമെന്ന്. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരും. നീല് വേണ്ടെന്ന് പറഞ്ഞപ്പോഴാ അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത്. അതേ നീല് വന്നപ്പോ അസുഖം മാറാനും തുടങ്ങി. പക്ഷേ നീല് എല്ലാ കാലവും തൻ്റെ ഒപ്പം ഉണ്ടാവില്ലെന്ന് അറിയുമ്പോ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അവള് കൂടുതൽ തകർന്ന എന്തു ചെയ്യും? അവൾക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. പറയാൻ എളുപ്പ, ഒടുക്കം എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് കൈയും കാലോട്ട് അടിക്കരുത്.